നേരത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടേ, ഞങ്ങൾ ഇതിൻ്റെ വിമർശനങ്ങൾക്കല്ല കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്ന്. അത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് സാധാരണ ഉണ്ടാകുന്ന പോലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു കടുത്ത വിമർശനവുമായിട്ട് ഉയർന്നു വന്നപ്പോൾ അത് ഏറ്റുപിടിക്കുന്നതായി കാണാത്തപ്പോൾ തന്നെ ആ ഒരു രീതി നിങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അത് നല്ല കാര്യമാണ്, സ്വാഗതാർഹമായ കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിന്ന് പോകാൻ കഴിയുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ഇത് നാടിൻ്റെ ആവശ്യമാണ്, നാടിൻ്റെ പ്രശ്നമാണ്, ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ പ്രശ്നമല്ല. അതേസമയം എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നൊരു പ്രശ്നവും ഇല്ലാന്നാണ്. ഇവിടെ എല്ലാവരുടെയും സഹകരണമാണ് ഇവിടെ ആവശ്യം. അത് ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാകേണ്ട ഒരു ഘട്ടമാണിത്. പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയ പങ്ക് ഇക്കാര്യത്തിൽ വഹിക്കാൻ സാധിക്കും. പൂർണ്ണ സഹകരണം നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ സഹായധന വിതരണത്തിൽ ചില ആളുകൾ ഒഴിവാക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്ന വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പരിശോധിക്കുകയുണ്ടായി. ഈ റിപ്പോർട്ടിൽ 10,000 രൂപ കിട്ടാത്തവർ, 300 രൂപയുടെ സഹായം ലഭിക്കാത്തവർ, 6,000 രൂപയുടെ വാടക ലഭിക്കാത്തവർ എന്ന തരത്തിൽ അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് ജില്ലാ ഭരണ സംവിധാനത്തിന് നൽകുകയും മേൽ പരിശോധനകൾ നടത്തുകയും ചെയ്തു. 10,000 രൂപ ലഭിച്ചില്ലെന്ന് പരാതിപ്പെട്ട 22-ൽ 15 പേർക്ക് തുക നൽകി. 4 കേസുകൾ പരിശോധനയ്ക്ക് വില്ലേജിലേക്ക് കൈമാറി. മറ്റുള്ളവർ 10, 11, 12 വാർഡുകളിലല്ല എന്നാണ് കണ്ടത്. ഇത്തരത്തിലാണ് മറ്റ് കേസുകൾ. വ്യക്തമായ പരിശോധന നടത്തി മേപ്പാടിയിലെ 10, 11, 12 വാർഡുകളിലെ ദുരന്തബാധിതരായ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. വയനാടിനെയും ദുരന്തബാധിതരായ ജനങ്ങളെയും കൈപിടിച്ചുയർത്താൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും സഹായ വാഗ്ദാനങ്ങളുടെ പ്രവാഹമാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന സർക്കാരുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എല്ലാം സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ ലഭിച്ച സഹായ വാഗ്ദാനങ്ങളെല്ലാം പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഈ ദുരിതമനുഭവിക്കുന്ന ജനതയെ ജീവിതത്തിൻ്റെ പുതിയ തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ദൗത്യമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. കഴിയാവുന്നത്ര വേഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കാലതാമസമില്ലാതെ ചെയ്യുന്നതിനാണ് സർക്കാർ നടപടികൾ എടുത്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണമാണ് ആവശ്യം.